പ്യൂർ റിസർച്ച് സെൻറ്റർ 2009 നടത്തിയ ഒരു പഠനമനുസരിച്ച് 18% അമേരിക്കക്കാരും തങ്ങൾ ഒരു പ്രേതത്തെ കണ്ടതായി പറയുന്നു. വെൽക്കം ബാക്ക് ടു ദ യൂണിവേഴ്സ്. നാടോടി കഥകളിൽ പ്രേതമെന്നാൽ മരിച്ച ഒരാളുടെയോ മനുഷ്യേതര മൃഗത്തിൻ്റെയോ ആത്മാവ്. ജീവിച്ചിരിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രേതകഥകളിൽ പ്രേതങ്ങളുടെ വിവരണങ്ങൾ അദൃശ്യമായ സാന്നിധ്യം മുതൽ അർദ്ധസുതാര്യമായ അല്ലെങ്കിൽ കഷ്ടിച്ച് കാണാവുന്ന ആകൃതികൾ വരെ യാഥാർത്ഥ്യവും ജീവനുള്ളതുമായ രൂപങ്ങൾ വരെ വ്യാപകമായി വ്യത്യാസപ്പെടുന്നു. മരണാനന്തര ജീവിതമുണ്ടെന്ന വിശ്വാസവും മരിച്ചവരുടെ ആത്മാക്കളുടെ പ്രകടനങ്ങളും വ്യാപകമാണ്. അത് സാക്ഷരതയ്ക്ക് മുമ്പുള്ള സംസ്കാരങ്ങളിൽ ആനിമിസം അല്ലെങ്കിൽ പൂർവിക ആരാധനയിൽ നിന്നാണ്. ചില മതപരമായ ആചാരങ്ങൾ, ശവസംസ്കാര ചടങ്ങുകൾ, ഭൂതോചാടനങ്ങൾ, ആത്മീയതയുടെയും ആചാരപരമായ മാന്ത്രികതയുടെയും ചില ആചാരങ്ങൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മരിച്ചവരുടെ ആത്മാക്കൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയാണ്. പ്രേതസൈന്യങ്ങളുടെ കഥകളും മനുഷ്യർ ഒഴികെയുള്ള മൃഗങ്ങളുടെ പ്രേതങ്ങളും വിവരിച്ചിട്ടുണ്ടെങ്കിലും പ്രേതങ്ങളെ പൊതുവെ ഏകാന്തവും മനുഷ്യ സമാനവുമായ സത്ത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവർ പ്രത്യേക സ്ഥലങ്ങളെയോ വസ്തുക്കളെയോ അല്ലെങ്കിൽ ജീവിതത്തിൽ അവർ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെയോ വേട്ടയാടുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പ്യൂർ റിസർച്ച് സെൻറ്റർ 2009 നടത്തിയ ഒരു പഠനമനുസരിച്ച് 18% അമേരിക്കക്കാരും തങ്ങൾ ഒരു പ്രേതത്തെ കണ്ടതായി പറയുന്നു. പ്രേതങ്ങൾ ഉണ്ടെന്നതിന് തെളിവില്ല എന്നതാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ സമവായം. അവരുടെ അസ്തിത്വം വ്യാജമാക്കുക അസാധ്യമാണ്. പ്രേതവേട്ടയെ കപടശാസ്ത്രമെന്ന് തരംതിരിക്കുന്നു. നൂറ്റാണ്ടുകൾ നീണ്ട അന്വേഷണങ്ങൾക്കിടയിലും ഒരു സ്ഥലത്തും മരിച്ചവരുടെ ആത്മാക്കൾ വസിക്കുന്നുണ്ടെന്നതിന് ശാസ്ത്രീയ തെളിവുകൾ ഒന്നുമില്ല. പ്രേത കാഴ്ചകൾ അൽഷിമേഴ്സ് രോഗം പോലുള്ള മസ്തിഷ്ക രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് സമീപകാല ഗവേഷകർ സൂചിപ്പിക്കുന്നു. സാധാരണ മരുന്നുകളും ഓവർഡോസ് മരുന്നുകളും അപൂർവ സന്ദർഭങ്ങളിൽ പ്രേതത്തെ പോലുള്ള ബ്രഹ്മാത്മകമായ കാഴ്ചയ്ക്ക് കാരണമാകും. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ പ്രേതങ്ങളിൽ വ്യാപകമായി വിശ്വാസമുണ്ടായിരുന്നു. ഈ വിശ്വാസങ്ങളിൽ പലതും ഹൈറോഗ്ലിഫ് ലിഖിതങ്ങളിലും പാപ്പിറസ് ചുരുളുകളിലും ശവകുടീര ചിത്രങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരാതന ഈജിപ്ഷ്യൻ ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ നിന്നുള്ള ചില വിശ്വാസങ്ങൾ ഈജിപ്ഷ്യൻ ബുക്ക് ഓഫ് ദ ഡൈഡ് സമാഹരിക്കുന്നു. ആധുനിക കാലത്ത് മമ്മി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, അസ്വസ്ഥമായ ഉണ്ടാകുമ്പോൾ പ്രതികാരം ചെയ്യുമെന്ന സാങ്കല്പിക സങ്കല്പം ഹൊറർ കഥകളുടെയും സിനിമകളുടെയും ഒരു മുഴുവൻ വിഭാഗത്തിന് കാരണമായി. ജീവനുള്ളവരെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ ഉള്ള കഴിവും രണ്ടാമത്തെ മരണത്തിനുള്ള സാധ്യതയും മരണശേഷം ആത്മാവും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടു. 2500 വർഷത്തിലേറെയായി മരണാനന്തര ജീവിതത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഈജിപ്ഷ്യൻ വിശ്വാസങ്ങൾ നിരന്തരം പരിണമിച്ചു. മധ്യകാല യൂറോപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രേതങ്ങൾ രണ്ട് വിഭാഗങ്ങളായി പെടുന്നു. മരിച്ചവരുടെ ആത്മാക്കൾ അല്ലെങ്കിൽ ഭൂതങ്ങൾ. മരിച്ചവരുടെ ആത്മാക്കൾ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി മടങ്ങിവന്നു. ജീവിച്ചിരിക്കുന്നവരെ പീഡിപ്പിക്കാനോ പ്രലോഭിപ്പിക്കാനോ വേണ്ടി മാത്രമായിരുന്നു പൈശാചിക പ്രേതങ്ങൾ. കാനഡയിലെ ലോറൻഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ മൈക്കൽ പേഴ്സിംഗറിനെ പോലുള്ള ചില ഗവേഷകർ ഭൗമകാന്തിക മണ്ഡലങ്ങളിലെ മാറ്റങ്ങൾ തലച്ചോറിൻ്റെ താൽക്കാലിക ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് അനുമാനിക്കുന്നു. വേട്ടയാടലുകളും ശബ്ദമാണ് ദൃശ്യങ്ങളുടെ മറ്റൊരു കാരണമായി കരുതുന്നത്. റിച്ചാർഡ് ലോഡും റിച്ചാർഡ് വൈസ്മാനും ഇൻഫ്രൻറ്റ് സൗണ്ട് മനുഷ്യർക്ക് ഒരു മുറിയിൽ ഉത്കണ്ഠ, അങ്ങേ അറ്റത്തെ ദുഃഖം, നിരീക്ഷിക്കുന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ തണുപ്പ് പോലുള്ള വിചിത്രമായ വികാരങ്ങൾ അനുഭവിക്കാൻ കാരണമാകുമെന്ന് നിഗമനം ചെയ്തിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ് വിഷബാധ ദൃശ്യശ്രവണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ധാരണയിൽ മാറ്റങ്ങൾ വരുത്താം. 1921 തന്നെ പ്രേത ഭവനങ്ങൾക്ക് സാധ്യമായ വിശദീകരണമായി ഊഹിക്കപ്പെടുന്നു. ഉറക്ക പക്ഷാഘാതം അനുഭവിക്കപ്പെടുന്ന ആളുകൾ പലപ്പോഴും അവരുടെ അനുഭവങ്ങളിൽ പ്രേതങ്ങളെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂറോ സയൻറ്റിസ്റ്റുകളായ ബാലൻ ചാലയും V.S. രാമചന്ദ്രനും ഉറക്ക പക്ഷാഘാത സമയത്ത് ആളുകൾ എന്തുകൊണ്ടാണ് പ്രേതങ്ങളെ ഭ്രമിപ്പിക്കുന്നത് എന്നതിന് ന്യൂറോളജിക്കൽ സിദ്ധാന്തങ്ങൾ അടുത്തിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുടെ സിദ്ധാന്തങ്ങൾ അത്തരം പ്രേതഭ്രമണങ്ങൾക്ക് കാരണമാകുന്നതിൽ പാരീറ്റൽ ലോബിൻ്റെയും മിറർ ന്യൂറോണുകളുടെയും പങ്ക് കാരണമാണെന്ന് പറയുന്നുണ്ട്. Thank you.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.